സൽക്കാരത്തിന് പിന്നിൽ സുഹാസിനിക്ക് എന്തോ ഗൂഢ ഉദ്ദേശമുണ്ട്. ഞാൻ തന്നെ ആവും അയ്യര. നിനക്കെന്തോ വലിയ ടെൻഷനുണ്ട്. നീ ഇവിടേക്ക് വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ മോളെ പറ? ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാ. സുഹാസിനെ എല്ലാവർക്കും എന്തോ സർപ്രൈസ് കൊടുക്കാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എല്ലാവരും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല. നീ മാത്രം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവരെല്ലാവർക്കും തരാൻ പോകുന്ന സർപ്രൈസ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട്. അമ്മ, എന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിക്കാൻ പോവാ. നിന്നിൽ നിന്ന് ഞാനൊരു നന്ദി പ്രതീക്ഷിച്ചിരുന്നു, അത് വെറുതെയായി. പക്ഷേ നീ ഇപ്പൊ പുറത്ത് കാണിക്കുന്ന അത്ര വിരോധം നിന്റെ മനസ്സിലുണ്ടാവില്ലെന്ന് എനിക്കറിയാം. നീ എന്നോട് ക്ഷമിക്കുന്ന കാലം വരെ ഞാൻ നിന്റെ നിഴലായി ഒപ്പം ഉണ്ടാവും. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാം ക്ഷമിച്ച് നിന്റെ ഹൃദയത്തോട് നീ എന്നെ ചേർത്ത് വെക്ക്, അതെനിക്ക് ഉറപ്പാണ്. ഹലോ, എന്താ രുക്കമ്മേ? അതെ, കാവ്യ ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവള് ഭക്ഷണം പാചകം ചെയ്യുന്നതേ യൂട്യൂബിൽ നോക്കി പഠിക്കുക. കാവ്യയുടെ പാചകത്തിൽ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. അവൾക്കൊന്നും അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവൾക്ക് പാചകം ചെയ്യാൻ അറിയില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. രുക്കമ്മ അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അവൾ പാചകം ചെയ്ത് തെളിയിക്കണം. പറ്റിയില്ലെങ്കിൽ വീട്ടുകാര്യം നോക്കാൻ അവൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് കാവ്യയെ ഓഫീസ് ജോലിക്ക് വിടാം, അഞ്ജലിയെ അടുക്കളയിലേക്കും. കാവ്യക്ക് പാചകം അറിയില്ലെന്ന സത്യം പിടിക്കപ്പെടുമല്ലോ. അതോടെ അവൾ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയാവും. അവളെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ.